റേഷനരിയൊക്കെ ഒന്ന് ചാക്കുണ്ടല്ലോ, ആ ചാക്കാണ് ഇത് ചെയ്യണ്ടോ, ഇത് ഒരു വസ്ത്രമാക്കി മാറ്റിയേക്കുന്നത്. इस बार उर्मी ने पिंक कलर का ओवरकोट पहना जिसमें वो अपना चेहरा चिपा. नम्बर स्वागत नामेपर साधारण रीती वीडियो वैलिए क्लिक आवलो नॉर्मल रीती संसाच नॉर्मल रीती ट्रावलिंग अलग ब्लोग वैलिए क्लिक पये क्लिक अलग कंटिन्यूसिंग वीडियो चेजा क्लिक चल आमा चल भीकर आमा वीडियो इट सेकंड बेस ഒടുക്കത്തെ വ്യൂ ഒടുക്കത്തെ എന്നാ പടപടാന്ന് വ്യൂ ഇങ്ങനെ കയറി പോണാണ്. അങ്ങനെയുള്ളൊരു കേരളത്തിൻ്റെ പ്രമുഖനാണ് ആരാ, തൊപ്പി. തൊപ്പി പുള്ളിനെ കുറിച്ച് കഴിഞ്ഞാൽ പിള്ളേർ സെറ്റിനൊക്കെ നൂറ് നാക്കാട്ടോ. കാരണം എന്നാ കുഞ്ഞു മീശ പോലും മുളയ്ക്കാത്ത പിള്ളേരൊക്കെയാണ് പുള്ള ഫാൻസ്. പുള്ളിയൊക്കെ ടൗണിലൊക്കെ നിന്ന് ഓരോ പാട്ടൊക്കെ പാടണ കീറണുണ്ട് കഴിഞ്ഞാൽ പെറ്റ തള്ള കണ്ട സഹിക്കില്ല. ആ രീതിയിലുള്ള പാട്ടുകളാണ് പുള്ള പാട്ടുകളൊക്കെ. ഒരു പ്രാവശ്യം നമ്മൾ യൂട്യൂബിൽ കണ്ടതാട്ടോ, പുള്ളി ടൗണിൽ നിന്നിട്ട് അതായത് ഭയങ്കര ഫംഗ്ഷൻ പുള്ളി വരുമെന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം കൊണ്ട് കൂടിയേക്കുമാണ്. അത് മൊത്തം പിള്ളേർ സെറ്റാണ്. പിള്ളേർ സെറ്റ് ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ ഒന്ന് ചോദിക്കുക, ഇന്നെന്നെ സ്കൂളിൽ പോകുന്നില്ലേ എന്ന് ചോദിപ്പോഴേക്കും ഇന്ന് നമ്മുടെ തൊപ്പി വരുന്നുണ്ട്, അതുകൊണ്ട് ഇന്നും അതോ സ്കൂളിൽ പഠിത്തമുണ്ടെങ്കിലും ഞങ്ങൾ പോവില്ല എന്നുള്ള രീതിയിലൊക്കെ അമ്മ സംസാരിക്കുന്നത്. അതുപോലെ ഭയങ്കര സ്പിരിറ്റ് കയറി അമ്മ വന്നേക്കുന്നത്. അത് മീശ പോലും മുളച്ചിട്ടില്ല കേട്ടോ അമ്മമാർക്ക്. അമരതുപോലെ എന്നിട്ട് ഇവൻ പാടുന്ന പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക തിന്നിട്ട് ചക്കക്കുരുവിനെ പറ്റിയും ചക്ക എന്നിട്ട് വളി വിടുന്നതിനെ കുറിച്ച് കാട്ടുള്ള പാട്ട്. അത് നല്ല പബ്ലിക്കായിട്ട് ഒന്ന് പാടും, ആൾക്കാരൊക്കെ ഒന്ന് തീരെ ചിരി രണ്ടാം നിലയിലൊക്കെ നിന്നൊക്കെയാണ് ആൾക്കാർ ഇത് കാണുന്നത്. മാത്രമല്ല ഈ ആണുങ്ങളും ആമ്പിള്ളേരും മാത്രമല്ല കേട്ടുള്ള ഫാൻസ്, പെൺപിള്ളേർ ഇതിൻ്റെ അകത്ത് ഫാൻസാണ് പുള്ളിയുടെ. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അപ്പച്ചയ്ക്ക് ഫാൻസുകളുടെ സംസ്ഥാന സമ്മേളനമാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ചെറിയ ഷോട്ടുകളൊക്കെ ഞാൻ ഇത് കൂടുതൽ കാണിച്ചുതരാം. ഒരു കാലത്ത് നമ്മുടെ ജീ ബുൾജറ്റ് ആയിരുന്നു ഭയങ്കര ട്രെൻഡായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന്. ഈ ബുൾജറ്റ് കുറേ നാൾ കുറേ ഫാൻസൊക്കെ ആയിട്ട് ഇങ്ങനെ ന്യൂസിലും അതുപോലെ തന്നെ എന്നാ സോഷ്യൽ മീഡിയയിലെല്ലാം ഭയങ്കര ഫാൻസിൻ്റെയും ഭയങ്കര ട്രെൻഡിങ്ങിൽ നിന്നു. അതങ്ങ് പയ്യെ അങ്ങ് താന്നിട്ട് ഇപ്പം കയറി വന്നേക്കണത് ആരാ, നമ്മുടെ തൊപ്പി. അതുപോലെ തന്നെ നമ്മുടെ എന്നാ ലിബിൻ എരിമേലി, ഇമാരൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരേ വീഡിയോ ചെയ്യുന്നമാരാട്ടോ. വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാരെ കഴിവിനനുസരിച്ചുള്ള രീതിയിൽ അമ്മാർ ചെയ്യുന്നു. ഈ തൊപ്പി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ ഗെയിമറാട്ടോ, അതായത് ഓൺലൈനിൽ ഗെയിം കളിച്ച് അപ്പോൾ ഓൺലൈനിൽ വരുന്ന പെൺപിള്ളേരുടെ ഒക്കെ പുള്ളി പച്ചയ്ക്ക് തെറിയൊക്കെ പറഞ്ഞേക്കും, മൊത്തം തെറി കൂട്ടിയൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത്. പുള്ളിനെ സംബന്ധിച്ച് കൊടുക്കണ്ടോ, തെറി കൂട്ടിയൊക്കെ മൊത്തം സംസാരിക്കുന്നത്. അതുപോലെ തന്നെ നിക്കറിനകത്തേക്ക് പുള്ളി നൂഡിൽസ് എടുത്തിടുക, പിന്നെ യൂട്യൂബിൽ നിന്ന് ഒരു യൂട്യൂബിൽ നിന്ന് ഒരു പ്ലേ ബട്ടൺ കിട്ടണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് അതുപോലെ തന്നെ 100,000-1,50,000 സബ്സ്ക്രൈബേഴ്സ് കുപ്പിച്ചിട്ട് അവർക്ക് മെയിലയച്ച് അങ്ങനെ അവർ നമ്മുടെ യൂട്യൂബൊക്കെ നോക്കി അങ്ങനെയൊക്കെയാണ് ഒരു പ്ലേ ബട്ടൺ നമുക്ക് കിട്ടുന്നത്. പുള്ളി ആ ദേഷ്യം വന്നിട്ട് ആ പ്ലേ ബട്ടണൊക്കെ ചവിട്ടി ഓടിച്ച് അങ്ങനത്തെ പരിപാടിയൊക്കെ സൈക്കോ മൂഡാണ് പുള്ളി. അപ്പോൾ ഇത്രയും പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തെറിയും വൃത്തികേടും അതുപോലെ തന്നെ വേറെ സൈക്കോ മൂഡുള്ളവർക്കും സോഷ്യൽ മീഡിയയിൽ വിജയിക്കാൻ പറ്റും. പക്ഷേ അതങ്ങ് ഒരുപാട് നാൾ പോകില്ലെന്നാണ് എൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാട്. നമുക്ക് സ്ഥിരമായിട്ട് നിൽക്കണമെങ്കിൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്യണം. അതുപോലെ തന്നെ വേറൊരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിങ്ങിലുള്ളൊരു കേസാണ് പറയാനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ നടി, നമ്മളൊക്കെ പണ്ട് ഒരു സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോഴേക്ക് ഒരു ചെറിയ കീറലുണ്ടെങ്കിലോ അല്ലെങ്കിൽ പാൻറ്റിന് ഇറക്കം കുറഞ്ഞു കഴിഞ്ഞാലോ അപ്പം നമ്മൾ ആ പാൻറ്റ് ഉപേക്ഷിക്കുക. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് തന്നെ അതെല്ലാം കുനുകുനാ കീറിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ കുനുകുനാ കീറിക്കൊണ്ട് വരും. നമ്മൾ എവിടെയെങ്കിലും പോയി പട്ടി വലിച്ചു കീറിയതാണെന്ന് തോന്നിപ്പോൾ ആ രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഇപ്പോഴത്തെ മോഡൽ. വേണമെങ്കിൽ നമുക്ക് ഇല്ലിരിക്കുന്ന പഴയ അലമാരിയിലിരിക്കുന്ന കീറിയ പാൻറ്റും ഒക്കെ ഇനി എടുത്തിടാം, കാരണം അതിപ്പം ട്രെൻഡാണ്. ഈ ടീമുകളെല്ലാം മാറ്റി വെച്ച് ഒരു വ്യത്യസ്തമായിട്ട് ഏറ്റവും വ്യത്യസ്തമായിട്ട് ഡ്രസ്സ് ധരിക്കുന്ന വേറൊരു ആളുണ്ട്, ഒരു ഉത്തർപ്രദേശുകാരി എന്ന ഉർഫി ജാവിഡോ അങ്ങനെ കണ്ട പുള്ളിക്കാരത്തെ പേര്. അതാണ് ഡ്രസ്സിങ്, അതായത് നമ്മളിടുന്ന പാൻറ്റൊക്കെ പുള്ളിക്കാരത്തി ഇവിടെയൊക്കെ കയറ്റിയിടും. അതാണ് അന്യായ ഫാഷൻ. ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാഷൻ്റെ എക്സ്ട്രീം സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. What do you like to say about your look?
നമ്മളിടുന്ന പാൻറ്റ് അതുപോലെ കോട്ട ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഇടയ്ക്ക് വീഡിയോ കാണിച്ചു തരാം. കോട്ടൊക്കെ ഇങ്ങനെ തലയൊക്കെ പുറത്തുകൊണ്ട് തന്നെ തോന്നും, കാരണം അതൊക്കെ ഒരു ഡ്രസ്സാണ്. പിന്നെ മെയിനായിട്ട് പോയിന്റുകളിൽ മാത്രം അവിടെ ഇടിച്ചിട്ടുണ്ട് തുണികൾ, അതുപോലെ തന്നെ നമ്മളിടുന്ന നിക്കറുകൾ, അണ്ടർവെയർ ഒക്കെ പുള്ളിക്കാരത്തി ഇവിടെ ഇട്ടുണ്ട് നടക്കും. ഈ ഉർഫി ജാവടിന് മറ്റേയൊക്കെ ഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ഒത്തിരി തുണിയുടെ ഒന്നും ആവശ്യമില്ല, രണ്ടോ മൂന്നോ കഷ്ണം അല്ലെങ്കിൽ ഒരു ടൗലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മൊത്തം ശരീരം മൊത്തം മറയ്ക്കാനുള്ള ഡ്രസ്സ് ഉണ്ടാക്കാം. അതായത് കയറ് പോലെ കയറൊക്കെ മതി, കയർ പിന്നെ ചാക്ക്, അതുപോലെ തന്നെ പഴയ ജീൻസ്, നിക്കറ്. ഇപ്പോൾ എവിടെയെങ്കിലും ചെന്നിട്ട് അവർ ഒരു ഡ്രസ്സാണ് കൊണ്ടുവന്നോ ചോദിച്ചു, അപ്പോൾ അവരിങ്ങനെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ എവിടെയെങ്കിലും പഴയ തുണിയോ അല്ലെങ്കിൽ കീറി പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരതൊരു ഡ്രസ്സാക്കി മാറ്റും, അതാണ് അവരെ കഴിവ്. അവർക്ക് ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലത്തെ പുല്ലായാലും മതി, അവരിതൊരു ഡ്രസ്സാക്കി മാറ്റും. അതായത് പോയിൻറ്റുകളിൽ മാത്രം ഇങ്ങനെ മറച്ചാൽ മതിയല്ലോ, അപാരം തന്നെ. അതുപോലെ തന്നെ ഏതെങ്കിലും ഫംഗ്ഷൻ, ഏതെങ്കിലും വീടുകളിലെ ഗസ്റ്റുകളുടെ വീട്ടിലൊക്കെ പോയിക്കുന്ന ഡ്രസ്സ് മാറണമെന്നുണ്ടെങ്കിലും അവർക്ക് പിന്നെ ഡ്രസ്സൊന്നും വേണമെന്നില്ല, അവിടെ കിടക്കുന്ന എന്തെങ്കിലും ഒരു ചാക്കിൻ്റെ കഷ്ണമോ, ഇതുപോലെ ചാക്കിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ സൂപ്പർ ചാക്കിൻ്റെ കഷ്ണമോ അല്ല അങ്ങനെ, അല്ലെങ്കിൽ എന്താ പാളയുടെ കഷ്ണമോ അതൊക്കെ മതി, അവരൊരു ഡ്രസ്സാക്കി മാറ്റും, അതാണ് അവരുടെ കഴിവ്. അവരൊക്കെ ഈ ഫാഷൻ രംഗത്തൊക്കെ ഭയങ്കര വാല്യുള്ള ആൾക്കാരാട്ടോ, കാരണം ഇങ്ങനെയുള്ള ഫാഷനൊക്കെ ചെയ്യുന്നവർ വളരെ കുറവാന്ന് തോന്നുന്നു ലോകത്ത്. ഇന്ത്യയിൽ ഇപ്പോൾ ഈ ഉത്തർപ്രദേശുകാരി എന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു പ്രത്യേക തരം ഫാഷൻ ഡിസൈൻ ചെയ്യുന്നത്. പുള്ളിക്കാരത്തേക്ക് എത്ര പബ്ലിക്കിലൂടെ ഇങ്ങനെ നടക്കാനും ഒരു മടിയില്ല കേട്ടോ, നൂറുകണക്കിന് ആൾക്കാരൊക്കെ ഇങ്ങനെ ക്യാമറയൊക്കെ എടുത്തുകൊണ്ട് പറന്നൊരു പുള്ളിക്കാരത്തേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പുള്ളിക്കാരത്തേക്ക് ഒരു നാണവരെ ഒരു മടിയില്ല, ഇങ്ങനെ ആൾക്കാരെ സോഷ്യൽ മീഡിയയോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ നമുക്ക് ഈ ഓരോ വീഡിയോയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ പബ്ലിക്കിലൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് മൈക്ക് കൊണ്ട് വരുമ്പോഴേക്കും അവരോടൊക്കെ നല്ല സ്മൂത്തായിട്ട് സംസാരിച്ച് ഒരു മടിയില്ല. ശരിക്കും മടിക്കേണ്ട ആവശ്യം തന്നെ അല്ല ഉള്ളേ, കാരണം മറക്കേണ്ട സ്ഥലം മറച്ചിട്ടുണ്ട്, പണ്ട് കാലങ്ങളിലൊന്നും മറച്ചിട്ടുമില്ലായിരുന്നല്ലോ, മറക്കേണ്ട സ്ഥലത്ത് മറച്ചിട്ടുണ്ട്, വേറെ സംഭവങ്ങളൊന്നുമില്ല, വേറെ ഭാഗങ്ങളെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ, മറക്കേണ്ട ഭാഗങ്ങൾ മാത്രം മറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എത്ര ഉള്ളൂ, അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിനെ കുറിച്ചും ആൾക്കാർ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ചുമ്മാ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റാ.